നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോണ്ടയുടെ സിവിക്ക്, ബെൻസ് ഇങ്ങനെയുള്ള വണ്ടികൾ കുറേ ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റീ രജിസ്റ്റേർഡ് വാഹനങ്ങളാണ് ഇവയെ ചെയ്യുന്നത്. നമ്മളിപ്പം വന്നിരിക്കുന്നത് ഒരു യൂസ്ഡ് കാർ ഷോറൂമിലൊന്നല്ല, ജസ്റ്റ് ഒരു വീട്ടിൽ നിന്ന് തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു ടീമാണ്. മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പുറൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അറവങ്കര എന്നാണ് ഈ ഒരു സ്റ്റോപ്പിൻ്റെ പേര്. ഇവിടെ NH സൈഡ് തന്നെയാണ് ഇവിടെ ഒരു ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 3-4 സിവിക്ക് ഉണ്ട്, അതുപോലെ തന്നെ 2-3 ബെൻസും ഇപ്പോൾ ഇവരുടെ കയ്യിലുണ്ട്. എല്ലാം റീ രജിസ്റ്റേർഡ് വാഹനങ്ങളാണ്. കുറേ ആളുകൾ റീ രജിസ്റ്റേർഡ് പ്രീമിയം വണ്ടികൾ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അജ്മൽ, അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ നമ്മുടെ ഇവിടെയുള്ള ഈ വാഹനങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് പറഞ്ഞുതരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത്. അജ്മൽ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് രീതി? എങ്ങനെയാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീട്ടിലൊക്കെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് പരിപാടികൾ? നമ്മൾ ബോംബെയിൽ നിന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ റീ രജിസ്റ്ററും ചെയ്യാൻ പറ്റുന്ന വണ്ടികളൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ കൊടുക്കും. പിന്നെ വലിയ എമൗണ്ടിൻ്റെ വണ്ടികളൊക്കെ ആണെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ വിൽക്കുന്ന സമയത്ത് അപ്പോൾ റീ രജിസ്ട്രേഷൻ മാറ്റിയിട്ട് അവരെ പേരിലേക്ക് എടുത്ത് അവരെ പേരിലേക്ക് മാറ്റിയിട്ട് ഇനി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ മെയിനായിട്ട് റീ വണ്ടികളാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് തന്നെ സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഹോണ്ട സിവിക്ക്, പിന്നെ ബെൻസ് ഇങ്ങനത്തെ ഒരു സാധാരണ ഉള്ള വണ്ടികൾ, ഇന്നോവ, ഇത്യോസ് ഇങ്ങനത്തെ നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രീമിയം കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തതിൻ്റെ ഒരു ബേസിലാണ് പ്രീമിയം കാറ്റഗറി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവസാനം ഇവരുടെ മുന്നിലാണ് വന്ന് ചാടിയത്. അപ്പോൾ കുറച്ചൊരു 3-4 സിവിക്കും അതുപോലെ തന്നെ 2-3 ബെൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടികളുടെ ഡീറ്റെയിൽസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടി ഹോണ്ട സിവിക്ക്, വൈറ്റ് കളറുള്ള വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ അജ്മൽ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2008 മോഡലാണ്. നമ്മൾ നിങ്ങോട്ട് നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി NOC കൊടുത്തിട്ടുണ്ട്. റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രൈസ് തന്നെ വരുന്നത് നമ്മൾ NOC എടുത്ത് ഇവിടുത്തെ ഇവിടെ KL 10 വരാം. മലപ്പുറം രജിസ്ട്രേഷനാണ് ചെയ്യുന്നത്. ആയിട്ടുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. മൊത്തത്തിൽ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നല്ല ആകെ 58,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. അല്ല, പൊതുവേ ഈ റീ വണ്ടികൾക്ക് കിലോമീറ്റർ അത്ര എന്താ പറയാ ജെനുവിനിറ്റി ഉറപ്പിക്കാൻ പറ്റില്ല എന്നെല്ലാരും പറയാറുണ്ട്. ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്. അവിടെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ആകെ ഒരു ഇതുള്ളത് ഇവിടെ അത് തന്നെ നമ്മള് ഗ്ലാസ് ചെയ്യാത്തത് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാത്രല്ല വേറെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയതാണെന്നൊക്കെ പറയും. അതിന്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യും. ചെറിയൊരു ക്രാക്ക്, ചെറിയൊരു കോർണറിൽ സംഭവിച്ചിട്ടുണ്ട് ഗ്ലാസിന്റെ മുകളിൽ. മെയിൻ ഒരു പ്രശ്നമുള്ളതല്ല. ഇപ്പൊ ഇൻകേസ് ഇപ്പൊ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ആ ഗ്ലാസ് മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കോ? നമ്മൾ ചെയ്തു കൊടുക്കാം. പക്ഷെ അത് അതിന് എക്സ്ട്രാ ഒരു ചാർജ് വരും. പിന്നെ അത്ര ഒരു മെയിൻ പ്രശ്നം ഇല്ല. അതിൽ മാറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമുള്ളതുകൊണ്ടാണ്. അപ്പൊ 2008 വണ്ടിയാണല്ലോ. അത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് എവിടുന്ന അറിയാത്? ഇത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര തന്നെയാണ്. ഓക്കെ. അപ്പൊ ഹോണ്ട സിവിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? അതെ, ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒറിജിനൽ പെയിന്റ് ആണ്. പോളിഷ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ബമ്പറിന് മുകളിലൊക്കെ ചെറിയൊരു ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. അല്ലാതെ വേറെ മേജർ റീപെയിന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഓക്കെ. അലോയ്സ് കാര്യങ്ങൾ ഹോണ്ടയുടെ സ്റ്റോക്ക് അലോയ്സ് വരുന്നുണ്ട്. ടയറ് ഓൾമോസ്റ്റ് ഓക്കെ. ഒരു 80% കൂടെ ടയർസും പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത്. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഓക്കെ. പിന്നെ ഹോണ്ട സിവിക്ക് പൊതുവെ മൈലേജ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നില്ലേ? മൈലേജ് പിന്നെ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. നമ്മളുള്ള വണ്ടിയൊക്കെ എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികളാണ്. ഓക്കെ. പിന്നെ ഒരു പെട്രോൾ പ്രീമിയം കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക വണ്ടികളും ഓട്ടോമാറ്റിക് വണ്ടികളാണ് കാണപ്പെടാറുള്ളത്. അപ്പം ഓട്ടോമാറ്റിക് പെട്രോൾ 2008 സിവിക്ക് സിംഗിൾ ഓണർ MH എന്ന് റീ ആയതാണ്. 58,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ടയർ വാങ്ങലൊക്കെയാണ് നമുക്ക് 80% മുകളിൽ ടയേഴ്സും പറയാൻ പറ്റും. അപ്പം ഇവിടേക്ക് നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്ക് നമ്പർ ആയിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്പർ ആക്കി കഴിഞ്ഞ ശേഷമുള്ള റേറ്റ് എങ്ങനെയാണ്? ലാസ്റ്റ് 2:35 235,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന റേറ്റ്. ഈ 2:35 കുറയോ റേറ്റ്? വലിയൊരു മാറ്റമല്ല. എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പേപ്പർ 2027 വരെ ഉണ്ടാവും. പുതിയ ആയി കഴിഞ്ഞാൽ ഓക്കെ. ഇങ്ങോട്ട് നമ്പർ കസ്റ്റമർക്ക് 2027 വരെ എല്ലാം ഓക്കെ. 2027 വരെ പുതിയ പേപ്പേഴ്സും കിട്ടും കേട്ടോ ഈ വണ്ടിയുടെ കൂടെ. അപ്പൊ 235,000 രൂപയാണ് ഇവര് ചോദിക്കുന്ന റേറ്റ്. ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്താന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇതിന് ലോൺ സൗകര്യം വല്ലതും ഉണ്ടാവോ? ലോൺ സൗകര്യത്തിനെ കുറിച്ച് എനിക്ക് അത്ര ഐഡിയ ഇല്ല. സാധാരണ ലോണിന്റെ ഇതിലേക്ക് പോകാം. ഓക്കെ, ചെറിയൊരു എമൗണ്ട് വണ്ടിയാണ്. അപ്പം സേട്ട് ലോൺ ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടിട്ട്? ആ ലൊക്കേഷനിലേക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ആളെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ചെയ്യുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, വീണ്ടും ഒരു റെഡ് കളറുള്ള സിവിക് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ എങ്ങനെ അജ്മൽ ഡീറ്റെയിൽസ്? ഇത് 2006-2007 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. അത് നമ്മൾ ഇങ്ങോട്ട് നമ്പർ ആക്കിയ വണ്ടിയാണ്. ഇവിടേക്ക് നമ്പർ ആക്കിയാൽ 10 മലപ്പുറം നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഓൾറെഡി 2027 വരെ പേപ്പേഴ്സ് ഉണ്ട്. ഇൻഷുർ ആണെങ്കിൽ സെപ്റ്റംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ടയർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുകളാണ്. 60-70% ടയർ പറയാൻ പറ്റും. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന് പെഡൽ ഷിഫ്റ്റ്, പിന്നെ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ്, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടികളുണ്ട് പറയാൻ വിട്ടുപോയത്. ഹോണ്ടയുടെ വണ്ടിയാണല്ലോ. 2008 മോഡൽ ആണെങ്കിൽ പോലും ആ കാലത്തും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടികളാണ്. ഇപ്പൊ ടയറൊക്കെ ആണെങ്കിൽ ഒരു 60-70% ടയർ പറയാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. സ്റ്റീരിയോസ്, ABS, പവർ സ്റ്റിയറിംഗ്, AC, പവർ വിൻഡോസ്, ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ്, ഇങ്ങനെയുള്ള എല്ലാ വിധ ഫീച്ചേഴ്സും വരുന്നു. ഷിഫ്റ്റ് സംവിധാനം കൂടി ഉണ്ട്. പെഡൽ ഷിഫ്റ്റും കൂടി വരുന്നു. ഓക്കെ, മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാനുവൽ ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓക്കെ, നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ടക്ക് അടിച്ച് പോകാൻ പറ്റും. പോകാൻ പറ്റും സ്റ്റിയറിംഗിന്റെ താഴെ തന്നെ. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ആ രീതിയിലും ഓടിക്കാം, മാനുവൽ വേണമെങ്കിൽ ആ രീതിയിലും ഓടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഈ വണ്ടിക്കകത്തുണ്ട്. ഇപ്പൊ 2007 വണ്ടിയാണ്. പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ 2027 വരെ ഉണ്ട്. 5 കൊല്ലത്തേക്ക് പേപ്പേഴ്സ് കാര്യങ്ങളിലേക്ക് ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. കേൽപ്പത്ത് മലപ്പുറത്തേക്ക് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് MH തന്നെ മാറിയ വണ്ടിയാണോ? മാറിയ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബോഡിയൊക്കെ തരക്കേടില്ലാത്ത ഒരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കളർ ഫേഡിങ് ഈ ഒരു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അതിന്റെ പോളിഷ് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവുന്നൊന്നുമില്ല. ഓക്കെ, അപ്പം എത്രയാണ് ഈ ഇതിന് ചോദിക്കുന്ന വില? നമുക്ക് ഫൈനലി 2.25 കിട്ടി. 2,25,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. 5 കൊല്ലത്തേക്ക് പേപ്പറുള്ള വണ്ടിയാണ്, അതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 78,000 ഓടിയ പെട്രോൾ വണ്ടിയാണ്. സിവിക്ക് പെട്രോൾ മാത്രമല്ലേ? പെട്രോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി തന്നെയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഫിനിഷിംഗ് തന്നെയാണ് വണ്ടി ഫ്രണ്ട് ആയാലും ഒക്കെ ഉള്ളത്. ഓക്കെ, റേറ്റ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം കുറച്ചിട്ടാണ് ഓൾറെഡി പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തും ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടല്ല ലൊക്കേഷൻ. ഇപ്പൊ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നമ്മുടെ പ്രഷർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നമ്മള് മലപ്പുറം പാലക്കാട് വന്ന് വരുന്ന ആൾക്കാർ മലപ്പുറം കഴിഞ്ഞിട്ട് ഒരു 9 കിലോമീറ്റർ. ഓക്കെ, അതായത് മലപ്പുറത്തുനിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന റോഡ്, മെയിൻ റോഡ് നാഷണൽ ഹൈവേയിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു 9 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അറവങ്കര അല്ലേ? അറവങ്കര എന്നാണ് ഈ ഒരു സ്റ്റോപ്പിന്റെ പേര്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം കൊണ്ടോട്ടി എയർപോർട്ട് ഭാഗത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 12 കിലോമീറ്റർ. വെള്ളമ്പുറം മോങ്ങോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അജ്മൽ പറഞ്ഞുതരുന്നതാണ്. അത് വാട്സപ്പും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മുടെ വാഹനം ഒരു ബെൻസ് ആണ്. അപ്പൊ അജ്മൽ എങ്ങനെയാണ്, ഏതാ ക്ലാസ് വരുന്നത്? സി ക്ലാസ് ആണ്. 2009-2010 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. അപ്പൊ വലിയൊരു കാലപ്പഴക്കം ഇല്ലല്ലേ? ഇല്ലല്ലോ, 12 കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത്. ഓക്കെ, സി ക്ലാസ്, C230 അല്ലേ? C230 V6 ആണ് അതിൽ വരുന്ന എഞ്ചിന്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സ്പെക്കും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അജ്മലിന് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞോളൂ. പറഞ്ഞത് 2009-2010 രജിസ്ട്രേഷൻ വാഹനമാണ്. 2025 വരെ പേപ്പേഴ്സ് കാര്യങ്ങളുണ്ട്. ടാക്സ് ലൈഫ് ടാക്സ് ആണ്, ലൈഫ് ടൈം വരുന്ന ടാക്സ് ആണ്. ഓക്കെ, ഇതിന് ഫീച്ചേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെർസിഡീസ് ആയതുകൊണ്ട് തന്നെ കുറെ അധികം ഫീച്ചേഴ്സുകൾ ഉണ്ട്. ഇതിനത് അവൻഗാർഡ് എന്ന് പറഞ്ഞ മോഡലാണ്. അവൻഗാർഡ്, ഇത് സി ക്ലാസ്സിൽ നോർമലി വരുന്നതുണ്ട്. നമ്മൾ മറ്റേ വാഹനം കാണുമ്പോൾ അതിലുള്ള വ്യത്യാസം മനസ്സിലാവും. അത് നോർമൽ സി ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നപ്പോ എംബ്ലം ഇതിന്റെ ഈ ഗ്രില്ല് വരുന്നുണ്ട്. ഇതൊക്കെ അതിൽ മാറ്റമുണ്ട്. ഈ അവൻഗാർഡ് ആവുമ്പോ ഈ ഒരു ഇതിലേക്ക് വരുമ്പോ ഈ ഗ്രില്ലിനും മാറ്റമുണ്ട്. ബമ്പറിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, സൺറൂഫ്. പിന്നെ നോർമലി വരുന്ന എല്ലാം പവർ വിൻഡോസ് തന്നെയാണ്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഇതില്. ഓക്കെ, ക്രൂയിസ് കൺട്രോൾ. ഇതും ഓട്ടോമാറ്റിക് തന്നെയാണല്ലോ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. മിററിന്റെ മുകളിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നല്ല വലിയ സൈസ് ടയർ ആണല്ലേ? നല്ല അലോയ്
അലോയിലും മോഡേൺ ടൈപ്പാണ് പുതിയ വണ്ടികളിൽ വരുന്ന ആ ഒരു ടൈപ്പ്. ഇത് ഈ ക്ലാസ്സിലൊക്കെ 2012 ഈ ക്ലാസ്സിലൊക്കെ വരുന്ന ടൈപ്പ്, അത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, ഇത് എത്ര 19 ഇഞ്ചോ 18 ഇഞ്ചോ അങ്ങനെ എന്തോ വലിയൊരു സൈസ് ടയറും ആണ്. 18 ഇഞ്ചാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും അപകടങ്ങളുണ്ടോ വണ്ടിയിൽ? ഇല്ലില്ല, ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ റൂഫ് ഇപ്പം ബ്ലാക്ക് തന്നെയാണോ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്താണെന്ന് തോന്നുന്നു? ഇത് വരുമ്പോഴേ തന്നെയാണ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഒരു ഡബിൾ ഡ്യുവൽ ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം. സിൽവർ കളറാണ്. ബോഡിയൊക്കെ ഒറിജിനൽ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. പിന്നെ ബമ്പറിലൊക്കെ ചിലപ്പോൾ ബമ്പർ ആയതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവും. 2012 വണ്ടി ആയതുകൊണ്ട് ബമ്പറിൽ എന്തായാലും തട്ടുണ്ടാവും. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിനിഷിംഗ് തന്നെയാണ്. ക്യാരക്ടർ ലൈനൊക്കെ ആണെങ്കിലും ഒരേ ലൈനിൽ തന്നെയാണ് വരുന്നത്. വേറെ തട്ടലോ മുട്ടലോ ഒന്നും ഇല്ല എന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എത്രയാണ് ഇതിന്റെ വില? നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഇപ്പൊ നമ്മൾ അതിന്റെ മുന്നായിട്ട് ഇത് ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ ഇപ്പൊ ഉള്ളത് വേണ്ടി. ഓക്കേ, എംഎച്ച് തന്നെയാണ്. ഫാൻസി, അവിടുത്തെ ഫാൻസി നമ്പർ ആണ്. MH01AR55 അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് പേപ്പർ ആക്കാൻ വേണ്ടിട്ട് ഒരു 1.20 വരും. 120,000 നമ്പറിൽ മാറ്റാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. NOC റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. NOC വരെ എടുത്തു കൊടുക്കും നമ്മൾ. NOC വരെ എടുത്തു കൊടുക്കും. എത്രയാണ് റേറ്റ് വരുന്നത്? നമുക്ക് 5.35 ഫൈനൽ കിട്ടി. 535,000 രൂപയ്ക്ക് 2012 രജിസ്റ്റേർഡ് സി ക്ലാസ് 2010 സി ക്ലാസ് രജിസ്റ്റേർഡ് ബെൻസ് ആണ്. അപ്പം 535,000 രൂപയ്ക്ക് NOC അടക്കമുള്ള റേറ്റ് ആണ്. അപ്പൊ ഇങ്ങോട്ട് നമ്പർ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 120,000 രൂപേന്റെ അടുത്ത് വരെ കോസ്റ്റ് വരും. അപ്പൊ ആ ഒരു എമൗണ്ട് കസ്റ്റമർ തരുവാണെങ്കിൽ നിങ്ങൾ മാറ്റി കൊടുക്കാലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പാർട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെന്നെ മാറ്റാന്നുണ്ടെങ്കിലും ഈ 535,000 MH അഡ്രസ് ഉണ്ടെങ്കിൽ അവിടേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ വേറെ എക്സ്ട്രാ ചാർജിന്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ആകെ ഒരു ട്രാൻസ്ഫർ ഫീ മാത്രം അടച്ചാൽ മതിയാവും. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ വണ്ടിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് എന്തായാലും ബെൻസ് കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല. എന്നാലും ഒരു ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, എത്രയാണ് ഇതിന്റെ ഒരു മൈലേജ് ഒക്കെ കിട്ടുക? 9-10 കിട്ടായിരിക്കും. പവർഫുൾ എഞ്ചിൻ ആയിരിക്കും. എത്ര സി സി ഇത് വരുന്നത്? ഇത് വരുന്നത് 2000-ന് മുകളിൽ എന്തായാലും ഉണ്ട്. ഓക്കെ, V6 എഞ്ചിൻ ആണ്. 2000-ന് മുകളിൽ CC ഉള്ള. പിന്നെ പ്രത്യേകിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ബെൻസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ വില കാര്യങ്ങളും മോഡല് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം റേറ്റിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടാവും, ചെയ്തു കൊടുക്കാമല്ലേ. മെറൂൺ കളറിലുള്ള ഹോണ്ട സിവിക് ആണ് നമ്മുടെ അടുത്ത വാഹനം. അപ്പൊ അജ്മൽ, എങ്ങനെ ഡീറ്റെയിൽസ്? 2009 മോഡലാണ് ഇതിപ്പോ. ഇപ്പൊ ഉള്ളത് ബോംബെ ഡി എൻ ബോംബെ. ഓക്കെ, ബോംബെ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ ഇങ്ങോട്ട് നമ്പർ ആയിട്ടൊന്നും ഇല്ല. നമ്പർ ആയിട്ടില്ല. നമ്മള് കസ്റ്റമർക്ക് ഉള്ളത് ഈ രീതിയിൽ കൊടുക്കാന്നുള്ള റേറ്റാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2009 ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ, ഫുൾ ഓപ്ഷൻ ആണ്. വി എന്ന് പറയുന്നത് വി ആണ്. നമ്മള് മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ പെഡൽ ഷിഫ്റ്റ്, ഓട്ടോമാറ്റിക്, പെട്രോള്, ABS, എയർബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2008 സിവിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മിറർ ഫോൾഡിംഗ് വരുന്നത്, മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച വണ്ടിയിൽ വേറെ വരുന്നത് ഈ മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ടൈൽ ലാമ്പ്, ബ്രേക്ക് ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും. സ്ക്വയർ അല്ല, സ്ക്വയർ ആയിരിക്കും. ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. 2010 ഇത് മോഡൽ മാറി, പിന്നെ മാറുന്നത്. അപ്പൊ 2009 മോഡൽ സിവിക് ആണ്. എന്തെങ്കിലും അപകടങ്ങളുണ്ടോ വണ്ടി? ഇല്ല, അപകടങ്ങളൊന്നും. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. നമ്മള് ക്രാക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ബോഡിയൊക്കെ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ബോഡിയിൽ അലോയ്സ് കാര്യങ്ങളൊക്കെ കമ്പനി അലോയ്സ് തന്നെയാണ്. ടയറൊക്കെ ഒരു 80% റേഞ്ചിൽ ടയർസ് പറയാൻ പറ്റും. ബോഡിയിൽ വേറെ ഡെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒറിജിനൽ പെയിന്റ് തന്നെയാണല്ലോ അല്ലേ. ഹെഡ്ലാമ്പ് കാര്യങ്ങളും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും, ഒറ്റ നോട്ടത്തിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം വില എങ്ങനെയാണ്? വില നമുക്ക് ഇതിപ്പോ ഇൻഷൂർ ഇപ്പൊ ഓൾറെഡി എക്സ്പയർ ആയിട്ടുണ്ട്. നമ്മള് പുതിയ ഇൻഷൂർ എടുത്തു കൊടുക്കും. കസ്റ്റമർ വരുമ്പോ എടുക്കാം. ഓക്കെ, അപ്പൊ പുതിയൊരു 1 ഇയർ ഇൻഷൂറും കൂടി ആ സമയത്ത് കിട്ടും. 2024 വരെ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു 2025 225,000 രൂപയാണ് ചോദിക്കുന്ന വില. 2009 സിവിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റേറ്റ് മാറ്റം വരുത്താലോ അല്ലേ. ചെറുതായിട്ട് ഇത് 1,08,000. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എഞ്ചിനൊക്കെ പക്കാ സ്മൂത്ത് ആണല്ലോ അല്ലെ. ഹോണ്ടയുടെ പെട്രോൾ ആയതുകൊണ്ട് വലിയൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല എഞ്ചിനും ആണ്. സൗണ്ടിലും മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അവസാനത്തെ വണ്ടി വീണ്ടും ഒരു ബെൻസിൻ്റെ വണ്ടി തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ച് വണ്ടിയിൽ ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഇന്ന് കാണിക്കുന്ന വാഹനങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ബെൻസിൻ്റെ മോഡലുകളൊക്കെ റീ രജിസ്റ്റേർഡ് വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? കോൺടാക്ട് ചെയ്യാം തീർച്ചയായും. മെയിൻ ആയിട്ട് ബെൻസ്, അതുപോലെ തന്നെ ഹോണ്ട ഈ ഒരു വണ്ടികളാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലാണ്ട് ഇന്നോവ എറ്റിയോസ് ആ ഒരു റേഞ്ചിലെ പോകുന്നില്ല. അപ്പം ബെൻസ് അതുപോലെ തന്നെ ഹോണ്ട സിവിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു മോഡലുകളാണ് ഇവർ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വണ്ടി എങ്ങനെയാണ് അജ്മലിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് സി ക്ലാസ് 200 കംപ്രസറാണ്. 200 കംപ്രസർ, ഓക്കെ. 2008 മോഡൽ. 2008 മോഡൽ, സിംഗിൾ ഓണറാണ്. പിന്നെ മറ്റു പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, പിന്നെ എല്ലാ കാര്യങ്ങളും. ബെൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 2008 മോഡൽ ആണെങ്കിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഈവൻ സൺറൂഫ് വരെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ പേപ്പർ ഇപ്പൊ 2023 കഴിയും അല്ലേ? 2023 വരെയാണ്. ഇവിടേക്ക് നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടില്ല, നമുക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കി കൊടുക്കാം. റേറ്റ് ആണ് പറയുന്നത് ഇതില്. ഓക്കെ. അപ്പം 2008 മോഡല് കംപ്രസർ. അതെ, കംപ്രസർ. ഇത് ഫോർ സിലിണ്ടർ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ മൈലേജ് എഫിഷ്യൻസി നമുക്ക് പ്രതീക്ഷിക്കാം. പെട്രോൾ എഞ്ചിൻ ആണല്ലേ? ഓക്കെ. അപ്പൊ ഫോർ സിലിണ്ടർ ആണ്, ഒരു 14 ആ റേഞ്ചിലൊക്കെ മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ബെൻസ് സി ക്ലാസ് അല്ലേ? സി ക്ലാസ് 200. എന്തെങ്കിലും അപകടങ്ങളുണ്ടോ വണ്ടിയിൽ? ഒന്നുമില്ല. നല്ല ബോഡി ഷേപ്പൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. ടയറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 70% ആ റേഞ്ചിൽ ടയേഴ്സ് പറയാം. സ്റ്റോക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? നമ്പർ ആക്കുകയാണെങ്കിൽ എത്ര എക്സ്ട്രാ ചെലവ്? എക്സ്ട്രാ ഒരു 1.20 ആ റേഞ്ച്, 1.20 ആ റേഞ്ചിൽ എന്തായാലും ചെലവ് വരുള്ളൂ. അപ്പം കേരളത്തിലേക്ക് നമ്പർ ആക്കി ഉപയോഗിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 5-60 ആ റേഞ്ചിലേക്ക് ടോട്ടൽ എക്സ്പെൻസ് വരും. ഇത് അത്യാവശ്യം ഒരു വൃത്തിയുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഇന്റീരിയർ ആണെങ്കിൽ നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് വണ്ടി സൂക്ഷിച്ചിട്ടുള്ളത്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 78,000 കിലോമീറ്റർ. 78,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. എം എച്ച് തന്നെയാണ് വണ്ടി? എം എച്ച് തന്നെയാണ്. ഇതൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെയാണല്ലോ? ബമ്പറിലൊക്കെ പിന്നെ പറഞ്ഞ പോലെ തന്നെ പോളിഷ് ഫിനിഷിംഗ് ഉണ്ട് വണ്ടി, ഒന്നും പറയാനില്ല. അപ്പൊ ഇതിന്റെ ഇപ്പൊ സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കമ്പനി സർവീസ് തന്നെ ആയിരിക്കും വരെ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ പിന്നെ നമ്മൾ ഇതിൽ തന്നെ ചെയ്യുന്നത്. നമ്മളെല്ലാം വണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഓയിൽ ഫിൽട്ടർ മാറ്റുന്ന, ഓയിൽ ചേഞ്ചിങ് ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുള്ളൂ കസ്റ്റമർക്ക്. അപ്പൊ 2008 ബെൻസ് ആണ്, 445,000 രൂപയാണ് ഇവിടെ അജ്മലി ചോദിക്കുന്ന റേറ്റ്. ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തുമല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായ ഫോൺ നമ്പർ അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അജ്മലിന് പറയാനുള്ള? റേറ്റ് ഒക്കെ നല്ല രീതിയിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളത് തന്നെ നല്ല കുറവാണ്. മൊത്തത്തില് വരുന്ന കസ്റ്റമർ എന്തായാലും ഒന്ന് അന്വേഷിക്കാതെ വരില്ല, അവർക്ക് ഒന്ന് അന്വേഷിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇത് കൂടാണ്ട് 2-3 വണ്ടി കൂടി ഇവിടെ കിടപ്പുണ്ട്. കുറെ ഒരു 3 ബെൻസ് തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അത് പിന്നെ എന്റെ കളക്ഷനിലുള്ള വണ്ടികളാണ്. അപ്പൊ ആളൊരു കളക്ഷനും കൂടിയുള്ള ആളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഫിനിഷിംഗിൽ തന്നെയാണ് വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അജ്മൽ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.